പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതുപോലെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു നൈറ്റിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. ഇതിനായി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 3 മീറ്റർ നൈറ്റി മെറ്റീരിയലാണ്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് സെലക്ട് ചെയ്തിടാൻ മറക്കല്ലേ. മെറ്റീരിയൽ ഞാനിവിടെ മുകൾ ഭാഗം ഫോൾഡാക്കി 4 ലെയറുകളാക്കി മടക്കിയാണ് ഇട്ടിട്ടുള്ളത്. മുകൾ ഭാഗത്ത് നിന്നുമാണ് ഞാൻ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് താഴെ നിന്നും മുകളിലേക്കാണ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഈ നൈറ്റിയുടെ ഫുൾ ലെങ്ത് 53 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 54.5 ഇഞ്ചാണ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഷോൾഡറിൻ്റെ വീതിയായിട്ട് ഞാനിവിടെ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. അതേ അളവ് തന്നെയാണ് ആം ഹോളിൻ്റെ ഭാഗത്തും എടുക്കുന്നത്, 7.5 ഇഞ്ച്. നമുക്ക് ചെസ്റ്റിൻ്റെ റൗണ്ട് എത്ര ഇഞ്ചാണോ വേണ്ടത് അതിൻ്റെ 1/4 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പം ഞാനെടുക്കുന്ന അളവ് 10 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. വെയ്സ്റ്റിൻ്റെ ലെങ്തായിട്ട് ഞാൻ എടുക്കുന്നത് 14 ഇഞ്ചാണ്. നമുക്ക് ആ ഒരു ഷേപ്പ് വരുന്ന ഭാഗം എത്ര ഇഞ്ച് ലെങ്തിലാണോ വരുന്നത് അതാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ആ ഒരു പോർഷനിൽ നമുക്ക് കിട്ടുന്ന വണ്ണം എത്ര ഇഞ്ചാണോ അതിൻ്റെ 1/4 ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് 9 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതുപോലെ ഷേപ്പ് വരച്ച് കൊടുക്കാം. തയ്യൽ തുമ്പും നമ്മൾ ഇതുപോലെ തന്നെ വരച്ച് കൊടുക്കുക. നൈറ്റിയുടെ ഫുൾ ലെങ്ത് എവിടെയാണോ വന്നിട്ടുള്ളത് ആ ഒരു പോയിൻ്റ് വരെയും ഇതുപോലെ വരച്ചെടുക്കണം. പിന്നെ നൈറ്റിയുടെ സൈഡ് ഭാഗം തൂങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈഡ് ഭാഗത്തായിട്ട് 1 ഇഞ്ച് മുകളിലേക്കെടുത്ത് ഇതുപോലൊരു ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ഭാഗം ഷേപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നെക്കിൻ്റെ വീതി എത്ര ഇഞ്ചാണോ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് 2.75 ഇഞ്ചാണ്. എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് 1.5 ഇഞ്ച് താഴ്ത്തി ഇതുപോലെ ചരിച്ച് ഒരു ഷേപ്പ് വരച്ചെടുക്കണം. പിന്നെ കൈക്കുഴിയുടെ സെൻറ്റർ ഭാഗം മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം 1/4 ഇഞ്ച് അകത്തേക്കെടുത്ത് ഇതുപോലെ അല്പം കുഴിച്ച് വരച്ചെടുക്കണം. എന്നിട്ട് ബാക്ക് പാർട്ടിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗത്ത് നിന്നുമാണ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുന്നത്. ബാക്ക് ആം ഹോളിൻ്റെ ഭാഗത്ത് എത്ര ഇഞ്ച് ലെങ്താണുള്ളതെന്ന് ഇതുപോലെ ഒന്ന് അളന്ന് നോക്കുക. തയ്യൽ തുമ്പ് കൂട്ടാതെയാണ് നോക്കേണ്ടത്. അപ്പോൾ എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത് 8.5 ഇഞ്ചാണ്. ഇതാണ് നമ്മളിവിടെ സ്ലീവിൻ്റെ ഭാഗത്ത് വീതിയായിട്ട് കൊടുക്കുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 7.5 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പും കൂടി ചേർത്ത് 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെയാണ് നേരത്തെ നമ്മൾ ആം ഹോളിൻ്റെ ഭാഗത്ത് കിട്ടിയ 8.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇവിടെ നിന്നും അകത്തേക്ക് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ ഒരു പോയിൻ്റിലേക്കാണ് നമ്മൾ സ്ലീവിൻ്റെ ഷേപ്പ് വരച്ചെടുക്കുന്നത്. സ്ലീവിൻ്റെ ഇറക്കം എടുത്ത ആ ഒരു ഭാഗത്ത് എത്ര ഇഞ്ച് വണ്ണമാണോ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ വരച്ചെടുക്കാം. ഇനി നമുക്ക് 1.5 ഇഞ്ച് വീതം തയ്യൽ തുമ്പും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. അതും മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം സ്ലീവ് നിവർത്തിയിട്ട് ഫ്രണ്ട് ഭാഗത്തായിട്ട് 1/2 ഇഞ്ച് ഇതുപോലെ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. ബാക്ക് പാർട്ടിൻ്റെ ലെങ്തായിട്ട് ഇവിടെ ഞാൻ എടുക്കുന്നത് 3 ഇഞ്ചാണ്. അതൊരു ബോക്സാക്കി വരച്ച് റൗണ്ട് ഷേപ്പ് ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടിൻ്റെ ലെങ്ത് ഞാൻ എടുക്കുന്നത് 6 ഇഞ്ചാണ്. ഞാൻ ഇവിടെയും റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ ഫ്രണ്ട് ആം ഹോളും കട്ട് ചെയ്ത് മാറ്റാം. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടി ചെറിയൊരു പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്ത് നെക്കിൻ്റെ പോർഷൻ ഇതുപോലെ വെച്ച് വരച്ചെടുക്കാം. അതിനുശേഷം 1.5 ഇഞ്ച് വീതിയിൽ റൗണ്ടിന് മാർക്ക് ചെയ്ത് കൊടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ അരിക് വശം മടക്കി സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഫ്രണ്ട് നെക്കിൽ ഇതുപോലെ വെച്ച് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ചുറ്റിനും കട്ടിങ് ഇട്ട് കൊടുത്തതിന് ശേഷം ചെറിയ പീസിന് മുകളിൽ കൂടി പതിച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
എന്നിട്ട് അകത്തേക്ക് മടക്കി വെച്ച് നെക്കിന് മുകളിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇതുപോലെ നല്ല ഫിനിഷിങ്ങോട് കൂടി തന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഫ്രണ്ട് പീസ് രണ്ടായി മടക്കിയെടുത്ത് എത്ര ഇഞ്ച് ലെങ്തിലാണോ നമുക്ക് ഓപ്പൺ വേണ്ടത് അതിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതുവരെ കട്ട് ചെയ്തെടുക്കാം. ഇനി 3 ഇഞ്ച് വീതിയിലും ഓപ്പണിനേക്കാളും 2 ഇഞ്ച് കൂടുതൽ നീളത്തിലും ഇതുപോലൊരു പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ അരിക് വശങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ലൈൻ വരച്ചെടുക്കാം. എന്നിട്ട് ഫ്രണ്ട് പാർട്ടിൻ്റെ നല്ല ഭാഗം ചേർത്ത് വെച്ച് 1/4 ഇഞ്ച് വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ പീസ് അകത്തേക്ക് മടക്കി വെച്ച് സിബിന് മുകളിൽ വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടര ഇഞ്ച് വീതിയിൽ ഒരു ചെറിയ പീസ് ഫാബ്രിക് കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ മടക്കി ഇതിൻ്റെ ഒരു സൈഡ് ഭാഗത്തായിട്ട് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടിൽ ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഷോൾഡറും കൂടി ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഷോൾഡറിൽ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗം വെച്ച് ഇരുവശങ്ങളിലേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിനുശേഷം 1/2 ഇഞ്ച് വീതിയിലാണ് സൈഡ് ഭാഗത്തൊക്കെ നമ്മൾ തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ആ ഒരു പോയിൻ്റിൽ കൂടി 2 സൈഡ് വശങ്ങളും സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് ബോട്ടം ഭാഗം കൂടി ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്ത് റൗണ്ടിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പഠിച്ചാൽ ഏത് മോഡലിലും നമുക്ക് സ്വന്തമായിട്ട് തന്നെ നൈറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.